ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് വിത്ത് മീയുടെ പാർട്ട് ടു ആണ്. പാർട്ട് വൺ ഭയങ്കര സമയമെടുത്തു, അപ്പം ഞാൻ വെച്ച് പാർട്ട് ടു സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങിയാണ്. പാർട്ട് വൺ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ആ ലിങ്ക് ചെയ്തിട്ടുണ്ട്, പാർട്ട് വൺ കണ്ടിട്ട് വേണം പാർട്ട് ടു കാണാൻ. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ ഫൗണ്ടേഷൻ യൂഷ്വലി ഞാൻ എന്തെങ്കിലും ഇവിടെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ വല്ല പാർട്ടിയോ അങ്ങനെ ആ സമയത്ത് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയം മിക്കവാറും മോയ്സ്ചറൈസർ ആയിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാൻ നേരത്ത് മോയ്സ്ചറൈസർ ആയിരിക്കും. പക്ഷെ പുറത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചില ദിവസം നല്ല മൂഡൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ. അപ്പം നിങ്ങൾക്ക് ആ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാം, കാര്യം അത് ഭയങ്കര ഒരു നല്ല ഗ്ലോയിങ് ആയിട്ട് വരും ഫേസിൽ. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ബേ മിനറൽസിൻ്റെ ബെയർ പ്രോ ആണ്. കാര്യം സാധാരണ ഫൗണ്ടേഷൻ എനിക്ക് പറ്റത്തില്ല, എൻ്റെ മുഖത്ത് റാഷ് പോലെ കുരുക്കൾ പോലെയൊക്കെ വരും. അപ്പം ഈവൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒന്നും പറ്റില്ല. ഇത് സെഫോറയുടെ ബ്രാൻഡാണ്, ഇത് ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ ഇത് എൻ്റെ ഫേസിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ കൂടത്തിൽ ഞാൻ ഇടുന്നത് പ്രൈമർ, ഏതെങ്കിലും ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രൈമറിൻ്റെ കൂടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് പ്രൈമർ, കാര്യം നമുക്ക് വേറെ ഒന്നും അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു അല്പം പ്രൈമർ എടുത്ത്, അപ്പോൾ ഈ പ്രൈമറിൽ അല്പം മോയ്സ്ചറൈസറും ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ മോയ്സ്ചറൈസറൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ അതാണ് ഈ പ്രൈമറിൻ്റെ ഗുണം. എന്നിട്ട് വളരെ കുറച്ച് ഫൗണ്ടേഷൻ മതി, വാരിക്കോരി ഇടേണ്ട ഒരു ആവശ്യമില്ല, വളരെ കുറച്ച് ഫൗണ്ടേഷൻ മതി. ഇത് എസ്പെഷ്യലി ഇത് കുറച്ച് മതി. ഇതിടാനായിട്ട് ഒരു സ്പോഞ്ച് വേണം. ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് ഞാൻ ഭയങ്കര മടിച്ചാണ്. അപ്പം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എന്താ ഇത്രേ എടുത്തോളൂ, അതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ അത് സ്മൂത്ത് ഔട്ട് ചെയ്യണം. ഫൗണ്ടേഷൻ എപ്പോഴും എടുക്കുന്നത് ഞാൻ ലൈറ്റ് കളേഴ്സ് എടുക്കത്തില്ല കേട്ടോ. ലൈറ്റ് കളർ എടുത്ത് നമ്മളെ മുഖം മാത്രം വെളുപ്പിച്ച് ബാക്കി ശരീരമൊക്കെ കറുത്തിരിക്കുന്നത് ഒരു വൃത്തികേടാണ്. അപ്പം നമ്മുടെ ഫേസിനോട് ഇണങ്ങുന്ന ഷെയ്ഡ് അതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അവർ മിക്കവാറും എടുത്തിരുന്നത് നമ്മുടെ സ്കിന്നിനേക്കാളും ഒരു അല്പം ഡാർക്ക് ആയിരിക്കും, അതെന്താണെന്ന് എനിക്കറിയില്ല. അവരങ്ങനെയാണ് എടുത്തു തരുന്നത്. അപ്പം ഞാൻ അവരെടുത്തു തരുന്നതിൻ്റെ ജസ്റ്റ് മുകളിലത്തെ ലെവൽ, അത് ഒരു കറക്റ്റ് നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിൻ്റെ അതേ കളറായിരിക്കും മിക്ക സമയത്തും. അപ്പം ഞാൻ അതെടുക്കും. അപ്പം അവർ മിക്കവാറും പറയുന്നതിൻ്റെ ഒരു ലെവല് താഴെയുള്ള ഇതെടുക്കും. മേക്കപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് തോന്നും. അപ്പോൾ ഒരു ദിവസം ആപ്പി മോള് വെച്ചിട്ട് ആ വ്ളോഗ് എടുക്കാം, കാര്യം അവൾ ഇതിൽ സൂപ്പർ എന്നാണ്, അവൾ എന്നെ കറക്റ്റായിട്ട് ഇവിടെയൊക്കെ വരച്ചൊക്കെ എടുക്കും. എനിക്കെന്തോ എൻ്റെ ഫേസിൻ്റെ സ്ട്രക്ചറും അതും ഇതുമൊക്കെ മാറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം നമ്മൾ മേക്കപ്പ് തുടച്ചു കഴിയുമ്പോഴത്തേക്ക് വേറൊരാളായിട്ട് ഇന്ന് കഴിഞ്ഞാൽ എന്തോ എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പം നമ്മൾ മോം കഴിയാലും ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കുമെങ്കിൽ ഓക്കെ. അതാണ് എൻ്റെ ഒരു മേക്കപ്പിൻ്റെ കോൺസെപ്റ്റ് കേട്ടോ. പലർക്ക് പല ടൈപ്പുണ്ട്, വളരെ ഇതായി ലൈറ്റായിട്ടേ ചെയ്തോളൂ, പക്ഷെ എന്നാലും ആ ഫേസ് ഉണ്ട് നല്ല ഫ്രഷ് ആയതുപോലെ അല്ലേ. നമ്മൾ മേക്കപ്പൊന്നും ഇട്ടായിട്ട് തോന്നൂല, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് വന്ന്. എന്നിട്ട് പിന്നെ നമുക്ക് അയ്യോ ഐലൈനറിൻ്റെ ബ്രഷ് എടുത്തില്ല, ലൈറ്റായിട്ട് പിന്നെ ഐലൈനർ, നമ്മുടെ ഐലൈനർ, നമ്മുടെ ലാക്മി ഐലൈനർ. അപ്പോഴേ ഇതാണ് മേക്കപ്പ് ഇട്ട സജ്ന, മേക്കപ്പ് ഇടാത്ത സജ്നയും മേക്കപ്പ് ഇട്ട സജ്നയും നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം എഗെയിൻ ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രൈമറി യൂസ് ചെയ്യുക അല്ലേ.
പിന്നെ അതിൻ്റെ കൂടെ സ്പോഞ്ച് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യാം. പിന്നെ കണ്ണിൻ്റെ താഴെ വരച്ചില്ല, അത് വരയ്ക്കാം. അത്രയൊക്കെ ഉള്ളൂ അല്ലേ. പിന്നെ നല്ലൊരു കമ്മൽ, ഞാൻ കുഞ്ഞു കമ്മലായിട്ട് അങ്ങനെ നല്ലൊരു കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല സുന്ദരിയായി. അപ്പോൾ പിന്നെന്താണ്, പിന്നെ എനിക്കിഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലെൻസർ. അത് ഞാൻ ഈ ഇങ്ങനത്തെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുമ്പം മാത്രമേ രാത്രി ക്ലെൻസിങ് ക്രീമൊക്കെ ഇട്ട് തുടച്ചൊക്കെ കളയുള്ളൂ. ഇതിന് ഭയങ്കര ഒരു ഓറഞ്ച് സ്മെല്ലാണ്. നമ്മൾ ഈ സോർബയൊക്കെ കഴിക്കില്ല, ഐസ് മിഠായിയൊക്കെ അതുപോലെ ഇരിക്കുന്നു. നല്ല മണമാണ്, ഓറഞ്ച് ഓറഞ്ച് ഫ്ലേവർ, വെനില ഓറഞ്ച്. അത് ഇത് മണക്കുമ്പോൾ തന്നെ എനിക്ക് ഐസ്ക്രീം തിന്നാൻ കൊതി വരും, ആ ഒരു മണമാണ്. അപ്പോൾ അത് നമ്മൾ മേക്കപ്പ് തിക്കായിട്ട് മേക്കപ്പ് ഇടുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് ക്ലെൻസിങ് ക്രീം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി, ഇനിയിപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ കുറച്ചുകൂടി സ്റ്റൈലോട്ട് വരെയാണ്. പേർലിയർ എന്ന് പറയും, പേർലിയർ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഭയങ്കര അടിപൊളി മേക്കപ്പ് സാധനങ്ങളാണ് അവരുടെ അവരുടെ ക്രീമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഓ, ഒന്ന് ഹണി ആൻഡ് ലെമൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി, അത് തീർന്നുപോയി, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ പേർലിയറിൻ്റെ ഭയങ്കര ഇതാണ്. ഓൺലൈൻ കിട്ടും കേട്ടോ നമുക്ക് മേടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രീമാണ് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചത്. എനിക്ക് പേർലിയറിൻ്റെ സാധനം കാണുമ്പോൾ ഭയങ്കര കൊതി വരും, പക്ഷെ ഭയങ്കര കാശായതുകൊണ്ട് ഞാൻ അധികമൊന്നും മേടിക്കില്ല. അപ്പോൾ ഇത് ക്രീമുകളാണ് പലതരം. ഇത് ഓ മൈ ഗോഡ്, ഹണി ആൻഡ് റോസ് ഷുഗർ വിത്ത് മാംഗോ ആൻഡ് കോക്കനട്ട് ഓയിൽ. ഓ, ഇത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊതി വരും അല്ലേ. ആ, അത് അടിപൊളി. പിന്നെ വേറൊന്നുണ്ട്, ഒരു പിങ്ക് നോക്കട്ടെ. ഇത് പിയോണി, പിങ്ക് പിയണി, അതൊരു പിങ്ക് ഫ്ലവറാണ്, പിയണീസ് എന്ന് പറയും. ഓ മൈ ഗോഡ്നെസ്, ഈ ലെമൺ ആൻഡ് ഹണി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എൻ്റെ പൊന്നു. പേർലിയറിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും നിങ്ങൾ ഓൺലൈൻ കാണുകയാണെങ്കിൽ ഹണി ആൻഡ് ലെമൺ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു ക്രീം നിങ്ങൾക്ക് പിടിക്കില്ല, സത്യം. അത്ര അടിപൊളിയാണ്, ദേഹമൊക്കെ നല്ല മണക്കാൻ തുടങ്ങി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ ഫേസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുളിക്കുമ്പോൾ ഇവിടെ സോപ്പ് അധികം യൂസ് ചെയ്യാറില്ല. ഇവിടെ കൂടുതലും ഷവർ ജെല്ലെന്ന് പറയും. പിന്നെ ഷവർ ജെല്ലുണ്ട്, ഷവർ ക്രീമുണ്ട്, ബോഡി ക്രീമുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പം അതെനിക്കിഷ്ടം. ഇവിടെ ബോഡി ആൻഡ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, ഒരു കട തന്നെയുണ്ട്. അവിടെ സെയിലില്ലാത്തപ്പോൾ പോയി മേടിക്കരുത്, ഭയങ്കര കാശാണ്. സെയിലുള്ളപ്പോൾ ഭയങ്കര ലാഭമുണ്ട്. ആ സമയത്ത് $2 $3 എന്നൊക്കെ കിട്ടും, അത് നല്ല സാധനങ്ങൾ. അപ്പം അവരുടെ കുറച്ച് പ്രോഡക്ട്സാണ് ഇത്, ഷവർ ജെല്. ഇത് ഡാലിയ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഡാലിയ സ്മെല്ലുള്ളത്. ജാസ്മിൻ ഉണ്ട്, ജാസ്മിൻ അടിപൊളിയാണ്. ജാസ്മിൻ ഇട്ടൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓ അടിപൊളിയാണ്. അപ്പം ജാസ്മിൻ എൻ്റെ തീർന്നു, ഇതിപ്പോൾ ഡാലിയാണ് മേടിച്ചത്. അവരുടെ കൈ സോപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്, അരോമ തെറാപ്പി. അപ്പം ഈ കുറേ നമ്മുടെ നാട്ടിലെ സാധനങ്ങളുണ്ട്, ജാസ്മിൻ, ഡാലിയ, ഹണി, എല്ലാം ഈ ആയുർവേദ സാധനങ്ങളും ഒക്കെ കുറേ ഉണ്ട്, അവർ ഒരുപാടുണ്ട്. അപ്പം ഇത് മൂന്നും തൽക്കാലം ഇത് മൂന്നേ ഉള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ സെയിൽ വരുമ്പോഴത്തേക്ക് പോയി മേടിക്കണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പെർഫ്യൂമിൻ്റെ ആളാണ്, എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കുറച്ചേ അടിക്കുള്ളൂ, കാര്യം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കിടന്ന് അലറും. പിള്ളേരും ഭർത്താവ് ഹസ്ബൻഡിനെ തലവേദന എടുക്കും, പിള്ളേർക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ കാറിലൊക്കെ കയറി കഴിയുമ്പോൾ ഇവർ എന്നെ ഇട്ട് ഉപദ്രവിക്കും, എന്നെ പെർഫ്യൂം അടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് തന്നെ ഞാൻ വളരെ കുറച്ച് പെർഫ്യൂമേ യൂസ് ചെയ്യുള്ളൂ. എഗെയിൻ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ പെർഫ്യൂമാണ്. ഇത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു മുല്ലപ്പൂ അത്ര ഒക്കെ ഇല്ലേ, ആ ഒരു മണമാണ് ഇതിന് വരുന്നത്. ഓക്കെ, അഴിച്ചു നോക്കട്ടെ. വേറൊരു ഇഷ്ടമുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞാൽ വെറാ വാങ്ങിൻ്റെ പെർഫ്യൂം ഉണ്ട്. ഇത് എല്ലായിടത്തും കിട്ടും, ഓൺലൈനൊക്കെ കിട്ടും. വെറാ വാങ്ങിൻ്റെ പെർഫ്യൂം ഭയങ്കര ഒരു ഫ്രഷ് ലോണ്ട്രി, നമ്മൾ തുണിയൊക്കെ കഴുകി എടുത്ത് ഉണക്കാടുമ്പോൾ ഒരു മണം വരില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ലോണ്ട്രി പോലത്തെ ഒരു സ്മെല്ലാണ് ഈ വെറാ വാങ്.
അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ പെർഫ്യൂമും എനിക്കിഷ്ടമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഈ കാണുന്ന ഇച്ചിരി സ്റ്റൈലായിട്ടുള്ള പെർഫ്യൂമൊക്കെ ഞാൻ മേടിക്കും. ഈ ഇടയ്ക്ക് വിക്ടോറിയ സീക്രട്ടിൽ പോയപ്പോൾ ബോം ഷെൽ സിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം മേടിച്ചു. ഇതുവരെ തുറന്നിട്ടില്ല, കാര്യം ഉള്ളതൊക്കെ യൂസ് ചെയ്ത് തീരാതെ എങ്ങനെ നമുക്ക് പുതിയത് എടുക്കാൻ തോന്നും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എലിസബത്ത് ടെയ്ലറിൻ്റെ വൈറ്റ് ഡയമണ്ട്സ് പെർഫ്യൂം, അതെനിക്കിഷ്ടമാണ്, അതും തുറന്നിട്ടില്ല. ഇതൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയി അമ്മയ്ക്കും അമ്മയുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കും, കാര്യം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബോഡി ബട്ടർ, ഇതൊന്നും ഉപയോഗിക്കാൻ സമയമില്ല. നമ്മളിതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് രാത്രി നമ്മൾ മുഖമൊക്കെ കഴുകി അല്ല ക്ലീനാക്കി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ, ഇത് ചെറുപ്പക്കാർക്ക് ആവശ്യമില്ല, നമ്മളെ പോലെ പ്രായമായവർക്കൊക്കെ ഇപ്പോൾ ചെറിയ റിങ്കിൾസ് ഒക്കെ ഇവിടെ വരും, ഫൈൻ ലൈൻസ് ഒക്കെ വരും, പിന്നെ കണ്ണിൻ്റെ താഴെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഒലീവ് ഓയിലിൻ്റെ സെറം ആണ് യൂസ് ചെയ്യുന്നത്, അതിനെ പറയുന്ന സെറം എന്നാണ്. എനിക്ക് ഒലീവ് ഓയിലിൻ്റെ സെറമാണ് കുറച്ചുകൂടി നാച്ചുറലായിട്ട് തോന്നിയത്, പക്ഷെ അത് തീർന്നുപോയി. അപ്പോൾ അതിന് പകരം ഉള്ള വേറൊരു സെറം, ഇത് പറയുന്നത് റിങ്കിൾ ബ്ലാസ്റ്റർ നൈറ്റ് സെറം. അപ്പം ഇത് സെറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിക്വിഡ് പോലെ ഇരിക്കും. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തുറന്ന് ഒരു കുഞ്ഞ് ഡ്രോപ്പ് മതി, നമ്മുടെ കണ്ണിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഇവിടെയോ നെറ്റിയിലോ ഒക്കെ റിങ്കിൾസ് കൂടുതൽ വരുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ തന്നെ വേറൊരു സാധനമുണ്ട്, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സാധനമാണ്. ഇതും നൈറ്റ് സെറം തന്നെയാണ്, രസമാണ്. ഇതിങ്ങനെ ഒരു ചെറിയ നല്ല ഭംഗിയുള്ള ബോക്സിലാണ് വരുന്നത്. എന്നിട്ട് ആ ബോക്സ് തുറക്കും, ഇതെടുത്ത് പിള്ളേരുടെ മുമ്പിലൊന്നും വെക്കരുത്, പിള്ളേരെടുത്ത് ഗുളിക വല്ലതെന്നും ഒക്കെ പറഞ്ഞെടുത്ത് കഴിക്കും. ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോ ക്യാപ്സ്യൂൾ പരുവത്തിലാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ആ ക്രീം വരും, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ക്രീം. ഇത്രയേ ഉള്ളൂ, ഇത് മതി. അവർ പറയുന്നത് ഒരു ക്യാപ്സ്യൂളും മതി എന്നാണ്, കാര്യം ഇത് റിങ്കിൾസിലൊക്കെ ഇടാനാണ്. എന്നിട്ട് ഇത് നമ്മുടെ റിങ്കിൾസ് ഉള്ള ഭാഗത്ത്, അപ്പം എനിക്ക് റിങ്കിൾസ് ഉണ്ടോയെന്ന് നോക്കട്ടെ. എനിക്കിങ്ങനെ റിങ്കിൾസ് ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ പിന്നെ ഇവിടെ ഇച്ചിരിയൊക്കെ ഇട്ട് നോക്കാം നെറ്റിയിലൊക്കെ. അങ്ങനെ റിങ്കിൾസ് ഉള്ള ഭാഗത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. റിങ്കിൾസ് ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല, അപ്പം അത് കാരണം റിങ്കിൾസ് തന്നെ പേടിച്ച് മാറിയിരിക്കും. അപ്പം എനിവേ, ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ്. അയ്യോ, ഒരുപാട് സാധനങ്ങൾ ഞാൻ പറഞ്ഞു, പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും എൻ്റെ ഫേവറേറ്റും ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നാട്ടിൽ വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ അത് ഞാൻ കൊണ്ടുവരാം. ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. പേളിയർ ഒഴിച്ചിട്ടാ, പേളിയർ സെക്സ് ഭയങ്കര കാശ് കൊടുക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ഷെയർ ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് അമേരിക്കൻ ഡ്രീംസ്, ദിസ് ഇസ് സജ്ന, ബൈ ബൈ. അതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം. അവർ നല്ല ചിരിച്ച് നല്ല സന്തോഷത്തോടുകൂടി മുടിയൊക്കെ നല്ല പോലെ നീട്ടി വളർത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ള മുടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നാച്ചുറലി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. സോ ഈ പ്രോഡക്ട്സ് ഒക്കെ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം അല്ലേ. അല്പം കരി വേണമെന്നില്ല, എനിക്ക് കരി ഇല്ലാതെ എന്തോ തോന്നും. സോ ഇതൊന്നും ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ, ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ല സുന്ദരി കുട്ടികളാണ്. അപ്പം ശരി, ബൈ ബൈ.